ഹലോ, നമസ്കാരം. സൈയാർട്സ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡോബ് ഇല്ലസ്ട്രേറ്ററിനകത്തുള്ള 3D മെറ്റീരിയൽ എഫക്ട്സ് ആണ്. ആ 3D മെറ്റീരിയൽ എഫക്ട്സ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ടെക്സ്റ്റാണ്, 3D ടെക്സ്റ്റാണ് നമ്മളീ കാണുന്നത്, സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് അല്ലേ? അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് കടക്കാം. അപ്പോൾ സോഫ്റ്റ്വെയറിനകത്ത് ഞാൻ പോകുന്നു. അവിടെ ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ പിക്സൽസ്, നമ്മുടെ വിഡ്ത്ത് ഹൈറ്റ് പിക്സൽസ് 1000 കൊടുക്കുക. റെസൊല്യൂഷൻ ഞാൻ 72 കൊടുത്തിട്ടുള്ളൂ. നമുക്ക് 300 കൊടുക്കുകയാണെങ്കിൽ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ഔട്ട് കിട്ടും, ഇല്ലെങ്കിൽ വളരെ സ്ലോ ആയിരിക്കും. ഞാൻ ട്യൂട്ടോറിയൽ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഞാൻ 72 റെസൊല്യൂഷനിലേ ഞാൻ തൽക്കാലം എടുക്കുന്നുള്ളൂ. 72 റെസൊല്യൂഷനിലാണെങ്കിൽ തന്നെ ക്വാളിറ്റിയിൽ, ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് റണ്ടർ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വേണ്ടി ജസ്റ്റ് 1000 പിക്സൽസ് വിഡ്ത്തും ഹൈറ്റും കൊടുക്കുന്നു. ഇവിടെ പിക്സൽസ് ആണ്, ജസ്റ്റ് 72 റെസൊല്യൂഷൻ, RGB കളർ മോഡ്. ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണ്ട ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് എടുത്തു. ഞാൻ ഹലോ എന്ന് ടൈപ്പ് ചെയ്തു. ടൈപ്പിന് ശേഷം ഞാനിവിടെ ടെക്സ്റ്റിൻ്റെ സൈസ് ഒരു 100 കൊടുക്കുക. അതിനുശേഷം ഫോണ്ട് സ്റ്റൈല് ഞാനിവിടെ കൂപ്പർ ബ്ലാക്ക്, ഓക്കെ കൂപ്പർ ബ്ലാക്ക് കൊടുക്കുന്നു. ഓക്കെ, കുറച്ചും കൂടെ സ്കെയിൽ ചെയ്യാം. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യാം. ഓക്കെ ഓക്കെ, അലൈൻമെൻ്റ് ഒന്ന് സെൻറ്ററാക്കി നിർത്താം. ഓക്കെ, അപ്പം ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ എഫക്ട്സ് ഒന്നുകൂടെ, ആ ഒരു പിക്ചർ നമുക്കൊന്നുകൂടെ കാണാം. ടെക്സ്റ്റിനെ നമുക്ക് തറയിൽ ചരിച്ചിട്ടേക്കുന്നൊരു എഫക്ട്സ് ഉണ്ട്, അതിൽ നിവർത്തി വെച്ചേക്കുന്നൊരു എഫക്ട്സ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഓരോ സെഷനായിട്ട് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആ സൈഡിലൊക്കെ ഷാഡോ ഒക്കെ ഉണ്ട്, നമുക്ക് 3D ചെയ്യാം. മായയിലോ അല്ലെങ്കിൽ ബ്ലെൻഡറിലോ മാക്സിലൊക്കെ ചെയ്യുന്ന അതേ ഒരു ഫീലിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇല്ലസ്ട്രേറ്ററിൽ പുതിയ അപ്ഡേഷനിൽ അത് വന്നിട്ടുണ്ട്. പഴയ അപ്ഡേഷനൊന്നുമില്ല, 2022 വെർഷൻ, അതുപോലെ 2021 വെർഷനിലൊക്കെ ഇത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. പഴയ വെർഷനിലൊന്നും ഈ 3D മെറ്റീരിയൽ എഫക്ട്സ് ഇല്ല, അവിടെ എക്സ്ട്രൂഡ് അങ്ങനെയുള്ള എഫക്ട്സുകളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ 2021 വെർഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആണ്. പിന്നെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷനോട് ബെറ്റർ ആണെങ്കിൽ നല്ല പെർഫോമൻസ് കിട്ടും നമുക്ക്, ഇല്ലെങ്കിൽ വളരെ സ്ലോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഞാൻ ടെക്സ്റ്റ് എടുത്തതിന് ശേഷം ആദ്യം നമുക്ക് ഈ എഫക്ട്സ് എവിടെ നിന്ന് എടുക്കുന്നതെന്ന് നമുക്കറിയാം. ഞാനിവിടെ പഴയത് എടുത്തിട്ട് ഓപ്പൺ ആയി കിടപ്പുണ്ട്, അത് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ 3D ആൻഡ് മെറ്റീരിയൽ എന്ന ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ സൈഡിലായിട്ടൊരു പാനൽ വന്നിട്ടുണ്ട്. അവിടെ പോയതിന് ശേഷം ഒബ്ജക്റ്റ് എടുത്തതിന് ശേഷം ഇൻഫ്ലേറ്റ്, കണ്ടോ, 3D വോളിയം ബൈ ആഡിങ് കോൺവെക്സ് ഡെപ്ത് ആൻഡ് പാത്ത് എന്നാണ് അതിന് പറയുന്നത്. ഇൻഫ്ലേറ്റ് എടുത്തതിന് ശേഷം തൊട്ട് താഴോട്ട് വന്ന് പ്രീസെറ്റ് പോയിട്ട് ഞാനിവിടെ ഐസോമെട്രിക് ടോപ്പ് കൊടുക്കുക. അപ്പോൾ എനിക്ക് ടോപ്പായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കൊന്ന് തിരിച്ചറിയാൻ വേണ്ടി ജസ്റ്റ് കളർ ഒന്ന് ആഡ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് വേണ്ട കളറുകളൊന്ന് ആഡ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഞാൻ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റും. നമുക്കിവിടെ ജസ്റ്റ് ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ്, റൈറ്റ് ആണെങ്കിൽ ഇങ്ങനെ വരും, അല്ലെങ്കിൽ ബോട്ടം ആണെങ്കിൽ ഇതേപോലെ ആയിരിക്കും. നമുക്ക് ജസ്റ്റ് ടോപ്പ് കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഞാൻ എന്താണ്ട് ഇവിടെ മെറ്റീരിയൽ വരാം. ഇവിടെ മെറ്റീരിയലിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബേസ് മെറ്റീരിയൽ ഉണ്ട്, ജസ്റ്റ് ഡിഫോൾട്ട് മെറ്റീരിയൽ, ഡിഫോൾട്ട് കളർ. അതുകൂടാതെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ കൊടുക്കാം, കണ്ടോ, മറ്റേ സബ്സ്റ്റൻസ് മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ മെറ്റീരിയൽ എല്ലാം നമുക്ക് കൊടുക്കണം. ഗോൾഡ് കളറുണ്ട്, എല്ലാ ടൈപ്പ് മെറ്റീരിയൽസും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ ആയിരിക്കും ഇവിടെ ആഡായി വരുന്നത്, കണ്ടോ, ഗോൾഡ് ടൈപ്പ് ആയിരിക്കും ഇവിടെ വരുന്നത്. നമുക്ക് ഡിഫോൾട്ട് മതി, ജസ്റ്റ് ഡിഫോൾട്ട് മെറ്റീരിയൽ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം തൊട്ട് താഴോട്ട് വന്നതിന് ശേഷം ഇവിടെ റഫ്നെസ് എന്ത് ചെയ്യുക, ഞാൻ 0 വാല്യൂ കൊടുക്കുക. റഫ്നെസ് എന്ന് പറയുമ്പോൾ 0 വാല്യൂ എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഗ്ലോയിലായിരിക്കും ഇരിക്കുന്നത്. അത് 0 നിന്ന് കുറച്ച് മുന്നോട്ട് പോകുന്നതനുസരിച്ച് അതിൻ്റെ സോഫ്റ്റ്നെസ് കുറഞ്ഞ് ഹാർഡായിട്ടായിരിക്കും എൻ്റെ പ്രതലം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്നെസ് ആയിട്ട് എടുത്തതിന് ശേഷം ഇവിടെ ലൈറ്റിംഗ് ഓപ്ഷനിൽ പോവുക. ഷാഡോസ് ഉണ്ടല്ലോ, അത് ടിക്ക് ഓൺ ചെയ്തതിന് ശേഷം താഴോട്ട് ഷാഡോ ബൗൺസ് അതൊന്നും കൊടുക്കുക, 400 ഫുള്ളായിട്ടും കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇനി ഇത്രയും കൊടുത്തിട്ട് ഞാൻ വീണ്ടും ഒബ്ജക്റ്റിൽ പോവാം. ഒബ്ജക്റ്റിൽ വന്നതിന് ശേഷം നമുക്കിവിടെ ഡെപ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഡെപ്ത് ഒരു 60 കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു
ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് ഉണ്ട്, ആ ഡെപ്ത് കുറച്ചും കൂടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വോളിയം നമുക്കൊരു 36 കൊടുക്കുന്നു. ഇപ്പോൾ കണ്ട കുറച്ചും കൂടെ പുറമേയുള്ള ആ ഒരു എഡ്ജ് ഷാർപ്പ്, എന്താ ഞാൻ ബൗൺസുകളിരുന്ന ജസ്റ്റ് എന്താണ് പൊങ്ങിയിരുന്നതായിരുന്നു, അത് കറക്റ്റ് ഷാർപ്പായിട്ട് മോൾ ഭാഗം ഷാർപ്പായിട്ട് കിട്ടി. അങ്ങനെയാണ് ഇൻഫ്ലൈറ്റ് ബോത്ത് ആൾ സൈഡ് കൊടുക്കുന്നു, ടിക്ക് ചെയ്യുന്നു. അപ്പോഴത്തെ എല്ലാ സൈഡും ഒരേപോലെ തന്നെ കിട്ടും നമുക്ക്. കിട്ടിയതിന് ശേഷം ഈ പറഞ്ഞ ലൈറ്റിങ്ങിൽ പോയിട്ട് ഇൻറ്റൻസിറ്റി ഞാനൊരു ഇൻറ്റൻസിറ്റി അല്ല ആ ഇൻറ്റൻസിറ്റി ഒരു 130 കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഞാൻ റൊട്ടേഷൻ -45 കൊടുക്കുന്നു. അതുപോലെ ഹൈറ്റ് 45 ഡിഗ്രി തന്നെ. സോഫ്റ്റ്നെസ് എന്ത് കൊടുക്കുന്നു, ഞാനൊരു 85 കൊടുക്കുന്നു. അതിനുശേഷം ഇൻറ്റൻസിറ്റി പോയിട്ട് ഒരു 60 അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കൊടുക്കുക. ഇത്രയും കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഏകദേശം എഫക്ട്സ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ദാ ഇവിടെ ഒരു ചെറിയൊരു റെൻഡർ വിത്ത് റേ ട്രേസിംഗ് ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെൻഡർ ആവും. പക്ഷേ അത് ഹൈ ക്വാളിറ്റി ആണോ ലോ ക്വാളിറ്റി ആണോ അല്ലെങ്കിൽ മിഡിൽ ക്വാളിറ്റി ആണോ നമുക്കറിയാൻ പറ്റില്ല. അതറിയണമെങ്കിൽ തൊട്ട് ഇപ്പുറത്തായിട്ട് അതിനോട് ചേർന്ന് തന്നെ റെൻഡർ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു ആരോ മാർക്ക്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം റേ ട്രേസിംഗ് ടിക്കോൺ ചെയ്യുക. കണ്ടോ, ടിക്കോൺ ചെയ്യുമ്പം ക്വാളിറ്റി കാണിക്കും, ലോ ക്വാളിറ്റി, മീഡിയം ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ റാസ്റ്റർ സെറ്റിംഗ്സ് ഉണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ റെസൊല്യൂഷൻ കൊടുക്കാം. നേരത്തെ നമ്മൾ റെസൊല്യൂഷൻ 72 കൊടുത്തിരുന്നത്, നമുക്കിവിടെ റെസൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം, 300 വേണമെങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ റെസൊല്യൂഷൻ വേണമെങ്കിൽ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് റൺ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ 72 തൽക്കാലം കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ലോയിൽ ജസ്റ്റ് എന്ത് സെലക്ട് ചെയ്തിട്ട് റണ്ടർ കൊടുക്കുന്നു. റണ്ടർ കൊടുക്കുമ്പോഴത്തേക്ക് ദാ നമ്മുടെ ടെക്സ്റ്റ് എഫക്ട്സ് കണ്ടോ, ലോ ക്വാളിറ്റി തന്നെ നമുക്ക് ഏകദേശം ഒരു ക്വാളിറ്റി ഉണ്ട്. ഇനി അതിൽ പോയിട്ട് ഞാൻ മീഡിയം പോയിട്ട് റണ്ടർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ടിക്ക് ചെയ്താലും റണ്ടർ അപ്പ് കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഔട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിത് വേണ്ട, നമുക്ക് ഈ എഫക്ട്സ് വേണ്ട, വീണ്ടും ടെക്സ്റ്റിന് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റൈട്രൈസിങ് ഓഫ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്ത് എടുക്കണം, റണ്ടർ കൊടുത്താൽ മാത്രമേ പഴയ നമ്മൾ ആദ്യം ചെയ്ത ടെക്സ്റ്റിലേക്ക് തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ ഞാനത് ഹൈ ക്വാളിറ്റി കൊടുക്കുകയാണ്. ജസ്റ്റ് റൈട്രൈസിങ് ഓൺ ആക്കുക, ഹൈ ക്വാളിറ്റി കൊടുക്കുക, റണ്ടർ കൊടുക്കുക. അപ്പം ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ബ്ലാക്ക് സ്ക്രീനൊക്കെ വന്നിട്ട് പോയിട്ടുണ്ട്. അപ്പം സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ച് ഓക്കെ, ആ നമ്മുടെ സംഭവം പക്കയായിട്ട് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിൽ. ഇനി ഇവിടെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. കളറൊക്കെ ചേഞ്ച് ചെയ്തതനുസരിച്ച് വീണ്ടും ഈ റെൻഡറിങ്ങിൻ്റെ എഫക്ട്സ് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ആ അടിപൊളി. ഇനി നമ്മൾ ഇത് കുറച്ച് മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യുന്ന മനസ്സിലെല്ലാം നമുക്ക് ഈ പറഞ്ഞ റെൻഡറിങ് എഫക്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമുക്ക്. അപ്പോൾ അത് മൂവ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഇത് ഒരു ചിലപ്പോൾ അറിഞ്ഞുകൂടാതെ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ പോയതിനു ശേഷം ഇത് ഓഫ് ചെയ്തിട്ട് റണ്ടർ ടിക്ക് ചെയ്യുക, പഴയതുപോലാക്കുക, ആൾട്ട് പ്രസ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ടൈപ്പ് ചെയ്യുന്നു saiarts എന്ന്, ഹലോ saiarts ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഒബ്ജക്റ്റിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് ലെഫ്റ്റ് സൈഡ് കൊടുക്കുന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. ഓക്കെ, ഇനി കളറൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ ലൈറ്റിങ്ങിൽ വന്നിട്ട് ഇവിടെ പൊസിഷൻ ബിഹൈൻഡ് ദ ഒബ്ജക്റ്റ് മാറ്റിയിട്ട് ബിലോ ദ ഒബ്ജക്റ്റ് കൊടുക്കുക. അപ്പം കറക്റ്റ് നമ്മൾ മറ്റേ ഹലോയിൽ ടെക്സ്റ്റിൽ കിടന്ന അതേ ലൈറ്റ് ഷാഡോ എഫക്ട്സ് നമുക്കിവിടെ കിട്ടും. ഇനി പോയിട്ട് ഓരോന്നും സെലക്ട് ചെയ്യുക, ഈ പറഞ്ഞ റൈട്രൈസിങ് ഓൺ ആക്കുക, ഹൈ ക്വാളിറ്റി കൊടുക്കുക, റണ്ടർ ചെയ്യുക. ജസ്റ്റ് ഒന്ന് കാത്തിരിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് റണ്ടർ ആവുന്നുണ്ട്. ഓക്കെ, അടുത്തത് സെലക്ട് ചെയ്യുന്നു, റൈട്രൈസിങ് ഓൺ ആക്കുന്നു, റണ്ടർ. ഓക്കെ, ദാ നമ്മൾ ആ 3D ടെക്സ്റ്റ് എന്താ ക്വാളിറ്റി നോക്കേ അല്ലേ. നമ്മളെ ഇതിൽ കണ്ടോ, ഇനി ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്സ് ഒരു ടെക്സ്റ്ററും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി കുറച്ച് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ടെക്സ്റ്റർ അപ്ലൈ ചെയ്യാണ്. ടെക്സ്റ്റർ അപ്ലൈ ചെയ്യാൻ വേണ്ടി എൻ്റെ saiarts ട്യൂട്ടോറിയൽ ഇമേജസ് ഇവിടെയെല്ലാം ഞാൻ റണ്ടർ ചെയ്തിട്ടേക്കുന്നത് ജസ്റ്റ് ഡൗൺലോഡ്സിലാണ്. ജസ്റ്റ് ഡൗൺലോഡ്സിൽ നിന്ന് ടെക്സ്റ്റർ എടുത്തിട്ട് ഞാൻ കൊണ്ടുവയ്ക്കുന്നു. അപ്പോഴും കുറച്ച് ലോഡാവാൻ സാധ്യത ഉണ്ട്, കണ്ടോ. അപ്പം സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷനോടെ നോക്കണം. അതുപോലെ 2022 വെർഷനും 2021 വെർഷനിൽ മാത്രമേ ഈ പറഞ്ഞ 3D മെറ്റീരിയൽ ഓപ്ഷനുള്ളൂ.
2022 Windows 3D നമ്മുടെ എഫക്സിൽ എടുക്കുമ്പോൾ 3D എക്സ്ട്രൂഡ് ആൻഡ് ബിവൽ അല്ലേ ആ ഓപ്ഷനിലാണ് 2022 വെർഷനിൽ കിടക്കുന്നത് 2021 വെർഷനിലാണ് വിൻഡോസിൽ 3D ആൻഡ് മെറ്റീരിയൽ ഓപ്ഷനിൽ കിടക്കുന്നത് ഇതിലും നമുക്ക് എഫക്സിലുണ്ട് ഓക്കെ ബാക്ക് ലെയർ ആട്ടടാ ഓക്കെ ആ കണ്ടോ ഇവിടെ എഫക്സിൽ പോയാൽ നമുക്ക് 3D മെറ്റീരിയൽ ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ വിൻഡോ 3D ആൻഡ് മെറ്റീരിയൽ ഓപ്ഷനും ഉണ്ട് ഇനി നമുക്ക് ഇതേ എഫക്സ് തന്നെ നമുക്കൊരു ബോക്സ് വരച്ച് നോക്കാം ഒരു റൗണ്ട് ബോക്സ് വരച്ചിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക് ഒബ്ജക്റ്റ് ഈ പറഞ്ഞ ഇൻഫ്ലേറ്റ് എടുക്കുക അതിനുശേഷം ഇവിടെ ഐസോമെട്രിക് ടോപ്പ് കൊടുക്കുന്നു കൊടുത്തതിന് ശേഷം ഈ പറഞ്ഞ ഡെപ്ത് എത്ര കൊടുക്കുക ഒരു 60 ഒരു വോളിയം 36 ഇൻഫ്ലേറ്റ് ബോത്ത് ആൾ സൈഡ് കൊടുക്കുക മെറ്റീരിയൽ പോയിട്ട് നമുക്ക് എവിടെയാണ് നമ്മുടെ മെറ്റീരിയൽ നോർമൽ മെറ്റീരിയൽ കൊടുക്കുന്നു റഫ്നെസ് 0 കൊടുക്കുന്നു ലൈറ്റിങ്ങിൽ പോയതിന് ശേഷം ഷാഡോ ടിക്ക് ചെയ്യുന്നു അതിനുശേഷം ഞാൻ ഷാഡോ 400 കൊടുക്കുന്നു അതിനുശേഷം ഇൻറ്റൻസിറ്റി നമ്മൾ 130 നമുക്ക് എത്ര വാല്യൂ കൊടുക്കാം ഞാനിപ്പോൾ മെറ്റാ ടെക്സ്റ്റിൻ്റെ അതേ ലൈറ്റിങ്ങിൽ തന്നെ കൊടുക്കുകയാണ് -45 ഷാഡോ സോഫ്റ്റ്നെസ് ഒരു 85 കൊടുക്കുന്നു ഇൻറ്റൻസിറ്റി ഒരു 60 കൊടുക്കുന്നു ഓക്കെ ഇതിനുശേഷം നേരെ പോയിട്ട് എന്ത് ചെയ്താൽ മതി റേ ട്രേസിംഗ് ഓൺ ആക്കുക ഹൈ ക്വാളിറ്റി റെൻഡർ ഓക്കെ കണ്ടോ അപ്പോൾ നമുക്കൊരു 3D ക്യൂബും റെഡി ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് മാറ്റി ക്ലിക്ക് സെലക്ട് ചെയ്യാണ് കണ്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാം നമുക്ക് വേറെ എന്തെങ്കിലും കളർ കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് ഇല്ലുസ്ട്രേറ്ററിനകത്തും 3D ടെക്സ്റ്റായാലും ക്യൂബായാലും നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഞാൻ ഇല്ലുസ്ട്രേറ്റർ പഠിപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ആഫ്റ്റർ എഫക്സിൻ്റെ ക്ലാസ്സുകൾ കുറേ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇല്ലുസ്ട്രേറ്ററിൻ്റെ ക്ലാസ് ഹോൾഡ് ചെയ്ത് നിർത്തിയിരുന്നതാണ് അപ്പോൾ ഇല്ലുസ്ട്രേറ്ററിൻ്റെ ക്ലാസ് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് ഈ ഇല്ലുസ്ട്രേറ്ററിൻ്റെ ക്ലാസ്സിൻ്റെ ആവശ്യം വന്നതെന്ന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെക്സ്റ്റിനെ നമുക്ക് ആഫ്റ്റർ എഫക്സിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് കുറച്ച് ഇല്ലുസ്ട്രേറ്ററിൻ്റെ ക്ലാസ്സുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക പഠിച്ചതിന് ശേഷം ഇത് ആഫ്റ്റർ എഫക്സിൽ കൊണ്ടുപോയി അനിമേറ്റ് ചെയ്യുന്നെങ്ങനെയും കൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പം മനസ്സിലായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതേപോലുള്ള ക്ലാസ്സുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ